എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ നറൂട്ടോ അവനാണെങ്കിൽ ചെറുപ്പത്തിൽ ഊഞ്ഞാലൊക്കെ ആടിയ ആ ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് മരമാണെങ്കിൽ ആകെ കരിഞ്ഞുണങ്ങി ഏത് സമയവും താഴെ വീഴാവുന്ന രീതിയിലാണ് നിൽക്കുക ഉടനെ ശിക്കമുരം അവിടേക്ക് വന്ന് നീ ഇപ്പോഴും ഈ മരത്തെ മറന്നിട്ടില്ലല്ലേ അതിന് നറൂട്ടോ ഒരുപാട് കൊല്ലം ഞാൻ ഈ മരത്തിലിരുന്നാണ് ഊഞ്ഞാലാടിയത് ഇതിനത്ര പെട്ടെന്നൊന്നും മറക്കാൻ എന്നെക്കൊണ്ടാവില്ല ഞാനിതിനെ വീണ്ടും തളർപ്പിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ട്രീറ്റ്മെന്റ് കൊടുത്തു പക്ഷെ അതൊന്നും തന്നെ ഈ മരത്തിൽ ഏറ്റില്ല ഈ മരം വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ ഷിക്കവര് പറയും ഇനി നീ ഈ മരത്തിനെ നോക്കിക്കൊണ്ടിരുന്ന നിനക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ മുടങ്ങും ഫൈക്കാകെ മീറ്റിങ് അത് തുടങ്ങാൻ സമയ എന്ന് പറഞ്ഞ് നറൂട്ടോയും കൂട്ടി അവിടുന്ന് പോവും കട്ട് ചെയ്ത ഇവിടെ അക്കാദമിയില് ബൊറൂട്ടോയും ഇവാബയും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുത്തോണ്ടേരിക്കാണ് ഫൈറ്റ് അൺകൺട്രോൾഡ് ആയി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഉടനെ ഷിനോ മാസ്റ്റർ ആളത് തടയാൻ ഇടയിലേക്ക് ചാടി വീഴും നറൂട്ടോ അങ്ങനെ കൈവീശി ഒരൊറ്റ കിട്ടി ആ ഇടി കറക്റ്റായിട്ട് ഷിനോയ്ക്ക് കിട്ടി ആൾ തെറിച്ചു പോവും അതിനുശേഷം ഓരോരുത്തരും ഇപ്പോൾ ഓരോ ഭാഗത്തായി ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് സാറിടെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഷുരിങ്ങിനൊക്കെ പോയിന്റ് ചെയ്ത് കറക്റ്റ് പ്ലേസിൽ തന്നെ വലിച്ചെറിയും സാറിടെ എയിമും അവളുടെ പോയിന്റിങ്ങും കണ്ട് എല്ലാവരും ഷോക്ക് സാറട നിന്നെ എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയി ആ പോയിന്റിൽ തന്നെ ഷുരീങ്കൻ അത് എറിഞ്ഞു കൊള്ളിക്കാൻ സാധിച്ചു അതിനവള് പറയും ഞാനിപ്പോ അങ്ങനെയാണ് ഇനി എനിക്ക് കുട്ടിക്കളി കളിച്ച് ടൈം വേസ്റ്റ് ചെയ്യാനല്ല നല്ല രീതിയിൽ പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെ എടുത്ത് ഞാൻ ഈ ഗ്രാമത്തിന്റെ ഹൊക്കാകെ ആവും ഉടനെ ബൊറൂട്ടോ അവനത് കേട്ട് അവളോട് പറയും വെറുതെ ആർക്കും അങ്ങനെ ഹൊക്കാകെ ഒന്നും ആവാൻ കഴിയില്ല അവർക്ക് എല്ലാ തരത്തിലുള്ള കഴിവും എബിലിറ്റി ഒക്കെ ആവശ്യമാണെന്ന് പറഞ്ഞ് അവരിപ്പോ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും അത് അവൾ കാണേണ്ട താമസം അവളുടെ ശുരിങ്കൻ എറിഞ്ഞ് അവന്റെ ഓരോ ക്ലൗൺസിനെ ആയിട്ടും കറക്റ്റായിട്ട് തകർക്കും കിച്ചയ്ക്കാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഡിബേറ്റും വാക്കേറ്റും ഒക്കെ കണ്ട് അവന്റെ ചെരി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അവൻ പറയും നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു അടിപൊളി കപ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് നാണമൊക്കെ വരും പക്ഷെ സാറിടയ്ക്കാണെങ്കില് അത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അതിന് ചോച്ചോ പറയും ഒരു കാരണവശാലും സാറടെ ബൊറൂട്ടോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അവളുടെ പവർ അതെനിക്ക് മാത്രമേ അറിയൂ അവൾക്ക് ശരീങ്ങം കണ്ണുണ്ട് എന്ന് പറയാൻ വരുമ്പോഴേക്കും നമ്മുടെ സാറട അവൾ ചോച്ചയുടെ വാ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും കട്ട് ചെയ്ത ബൊറൂട്ടോ അവൻ വീണ്ടും അവന്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്ക് വരും ബൊറൂട്ടോ പറയും ഇതാണ് പറ്റിയ സമയം ഫൈക്കാകാസ് മീറ്റിങ് അത് നടക്കാൻ പോവാണ് സോ ആ സമയത്ത് തന്നെ എന്റെ പവർ എബിലിറ്റിയും അവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചു ഉടനെ ഷിക്കടായി പറയും അയ്യോ വേണ്ട വേണ്ട മീറ്റിംഗിൽ വെച്ച് നീ നിന്റെ അഭ്യാസം ഒന്നും കാണിക്കാൻ നിൽക്കണ്ട ഓൾറെഡി അവിടെ ടൈറ്റ് സെക്യൂരിറ്റീസിനെയാണ് നിർത്തിയിരിക്കുന്നത് സോ അവരുടെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് പോകാൻ നിനക്ക് ആവില്ല അതിന് ബൊറൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് ഉറപ്പായിട്ടും ഞാൻ എന്റെ പവർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ് അവിടുന്ന് നടന്നു പോവും അതേസമയം ഇവിടെ ചോച്ചോ സാറിടയോട് ചോദിക്കും എന്തു പറ്റി എന്തിനാ നീ നിന്റെ ശരീരം പവറിനെ കുറിച്ച് എല്ലാവരുടെ മുൻപിലും മറച്ചു വെക്കുന്നെ അപ്പോഴായിരിക്കും അവള് പറയാ എൻ്റെ അമ്മയാണ് ഈ കാര്യം ഇപ്പം ആരോടും പറയാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞത് എന്റെ ശരീരം കണ്ണ് അതൊരുപാട് ബാഡായിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഞാൻ കുട്ടിയായതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്താൽ എനിക്ക് അവരോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ഒരു രഹസ്യം ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത് ചോച്ചോ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് എടുത്താലോ ഉടനെ ചോച്ചോ പറയും അയ്യോ ഇല്ല ഇല്ല എനിക്ക് എന്റെ പപ്പയുടെ കൂടെ ട്രെയിനിങ് എടുക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അവള് കടന്നു പോവും ചാറിടയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോവും ഉറപ്പായിട്ടും അമ്മ എനിക്ക് ട്രെയിനിങ് തരാതിരിക്കില്ല കട്ട് ചെയ്താ വീട്ടില് സാക്കുറ അവളാണെങ്കിൽ ഓരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്ത് അടുത്ത വീട്ടിലേക്ക് മാറാൻ റെഡിയാവുകയാണ് ഇവിടെ ടൗണിലാണെങ്കിൽ ഫൈക്കാകെ മീറ്റിംഗ് കാണാനായി ജനങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു മെറ്റല്ലേയും ഇവാബേയും എന്തൊക്കെയോ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങും അപ്പോഴായിരിക്കും ഹിഡൻ ക്ലൗൺ വില്ലേജിൽ നിന്ന് ലൈറ്റ്നിങ് പവറൊക്കെ ഇറക്കി സാക്ഷാൽ ഡാറുക അവനിപ്പോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു അതിനുശേഷം സിക്സ് മിസ്സുകാകെ ചോച്ചിറോ അവൻ അവിടേക്ക് സ്റ്റൈലായിട്ട് നടന്നു വരും അതിനുശേഷം സ്റ്റോൺ വില്ലേജിൽ നിന്ന് ഫോർത്ത് ഫിജിക് ആകെ അതിനുശേഷം അവ മണ്ണൊക്കെ പറപ്പിച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞു അവിടുന്ന് അങ്ങനെ ഔട്ട് ചെയ്ത ഇപ്പൊ സാരഡ അവ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു സാഖുര ആണെങ്കിൽ കാര്യമായിട്ട് അവരുടെ പഴയ ഫോട്ടോ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ സാറഡ അവൾ ആണെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ അമ്മയുടെ കയ്യിൽ ആ ഫോട്ടോ കൊണ്ടുപോയി കൊടുക്കും ഉടനെ സാക്കുറ ആ ഫോട്ടോ വാങ്ങി കാര്യായിട്ട് നോക്കി നിൽക്കുകയാണ് അത് മറ്റൊന്നുമല്ല അവര് പുതുതായിട്ട് എടുത്ത അവരുടെ ഫാമിലി ഫോട്ടോ കട്ട് ചെയ്ത ഇവിടെ ടൗണില് ഫൈക്കാകെ മീറ്റിങ് അത് ആരംഭിച്ചു കഴിഞ്ഞു നറൂട്ടോ പറയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ലാൻഡ് ഓഫ് ഫയർ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോ സമാധാനവും ശാന്തിയും തന്നെയാണ് മറ്റൊരു പ്രശ്നങ്ങളും എവിടെയും കേൾക്കുന്നില്ല ഇവിടെ നറൂട്ടോ ആണെങ്കിൽ തകർത്ത് പ്രസംഗിക്കുമ്പോ സാറട അവൾ കാട്ടിലേക്ക് വന്ന് ചോച്ചോയായിട്ട് ട്രെയിനിങ് എടുക്കും അവൾ ആ ശരീരം പവർ എടുത്ത് ചോച്ചോടെ അറ്റാക്ക് അത് അങ്ങനെ കോപ്പ് ചെയ്ത് അവളുമായിട്ട് തിരികെ ഫൈറ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് നേരം അവൾ ട്രെയിനിങ് എടുത്തതുകൊണ്ട് തന്നെ താറടയുടെ എനർജി അതങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവൾ താഴേക്ക് വീഴുകയാണ് കറക്റ്റ് ടൈം കൊനഹമാരു അവൻ ചാടി വന്ന് അവളെ ക്യാച്ച് ചെയ്യും കൊനഹ കൊനഹമാരു അവനിപ്പോ ശരീങ്കം പവറിന്റെ ഓരോരോ എഫക്റ്റീവ് ആയിട്ടുള്ള പവറുകളെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കും അതിലാദ്യത്തേതാണ് വിഷ്വൽ പവർ എല്ലാ കാര്യങ്ങളും നിനക്ക് വളരെ ക്ലിയർ ആയിട്ടും മൈന്യൂട്ടായിട്ടും കാണാൻ കഴിയും രണ്ടാമത്തെ കഴിവ് അതാരുടെ വേണമെങ്കിൽ ജിപ്സോ അത് നിനക്ക് കോപ്പി ചെയ്ത് നിനക്ക് നിന്റെതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഗഞ്ചിപ്സു ആണ് ഷരീങ്കലിൽ നിന്ന് വരുന്ന ഗഞ്ചിപ്സു അത് മോസ്റ്റ് പവർഫുള്ളാണ് സാറിടെ ആണെങ്കിൽ ബുദ്ധിപൂർവ്വം അവൾക്ക് ശരീങ്കിന് അവയക്കനായ കാര്യം കൊനാമാരുവിനോട് പറയാതെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവനോട് ചോദിക്കും ചോച്ചോ പറയും അവളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആഗ്രഹം ഒക്കാകയായി മാറണം എന്നാണ് അത്ത് കേട്ട് കൊനഹമാരു അവൻ വണ്ടരടിക്കും വാവ് അങ്ങനെയാണെങ്കിൽ സാരട ഇന്നു മുതൽ നീ എന്റെ റൈവൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരുന്നു സോ നമുക്ക് രണ്ടു പേർക്കും ഇനി പരസ്പരം മത്സരിക്കേണ്ടി വരും കൊനഹമാര് പറയും എനിക്കും നിനക്കും മാത്രമല്ല മിക്കവാറും ബൊറൂട്ടോയ്ക്കും ഇതേ ആഗ്രഹം തന്നെയായിരിക്കും ചോച്ചോ നീയും ഒട്ടും മോശമല്ല ഈനോ ഷീനോ ചോ ഫോർമേഷനിലെ ഒരു മെമ്പറാണ് നീയും സോ നിനക്കും ഫ്യൂച്ചറിൽ ഒരു ഹൊക്കെയായി മാറാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അതിന് ചോച്ചോ പറയും എന്നെ കൊണ്ടൊന്ന് വയ്യ ഒക്കാകയായി മാറാൻ അത് വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോകും അങ്ങനെ ഔട്ട് ചെയ്ത ഇവിടെ ഫൈക്കാഗ മീറ്റിംഗ് അത് ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് മീഡിയാസ് ഒക്കെ അവിടേക്ക് എത്തി ഇപ്പൊ ഓരോരുത്തരോടും ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എല്ലാവരും വലിയ തിരക്കില് നിൽക്കുകയാണ് ഷിക്കമരു ആണെങ്കിൽ അവിടേക്ക് വന്ന് എല്ലാ കാഗാസിനെയും കൂട്ടി അകത്തേക്ക് പോകും ഷിക്കമരു പറയും ഇനി അല്പസമയം കാഗാസിന് മാത്രമായി കുറച്ച് സമയം വേണം ചില പേഴ്സണൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ടേബിളിന് ചുറ്റും ഇപ്പൊ റൗണ്ട് ചെയ്തിരിക്കും ഉടനെ ഷിക്കമരു ഇനിയാണ് നമ്മുടെ യഥാർത്ഥ മീറ്റിംഗ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാറ് പറയും ഒരുപാട് കാലായി സാസുകയെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവനിപ്പോ എവിടെയുണ്ട് എന്തു ചെയ്യുന്നു ഉടനെ നറൂട്ടോ സാസുഖ ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലങ്ങളായി ഇപ്പൊ അവൻ സീരിയസ് ആയിട്ടുള്ള ഒരു മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വളരെ അത്യാവശ്യമായിട്ട് ഈ ഫൈക്കാഗ മീറ്റിംഗ് ഇവിടെ കൂട്ടിച്ചേർത്തത് നോബി വേൾഡിൽ തന്നെ ഇപ്പൊ മറ്റൊരു വലിയ പ്രശ്നം വരാൻ പോവാണ് കുരുസജി പറയും നീ ടെൻഷൻ അടുപ്പിക്കാതെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറയും അപ്പോഴായിരിക്കും നറുട്ടോ പറയാ ഓൾറെഡി ഡാസോ അവൻ ഗോസൂ ടെൺ എന്നൊരു പ്രോജക്റ്റ് അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടുന്ന് പോയത് അതിനുശേഷം ഷിൻ ഉച്ചിഹ ഉച്ച നമ്മുടെ വേൾഡിലേക്ക് വീണ്ടും വന്നു അത് മാത്രമല്ല പാരലൽ ഡയമെൻഷൻ എന്നൊന്നുകൂടെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട് ഉടനെ റേക്കാഗ ആൾ ടെൻഷനായിട്ട് ചോദിക്കും പാരലൽ ഡയമെൻഷനോ അതിനെക്കുറിച്ചാണോ ുന്നത് നറൂട്ടോ വീണ്ടും പറയും വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനും ചേർന്ന് താറുകയെ അവളെ സെയിൽ ചെയ്തത് അവളുടെ കയ്യിൽ വലിയൊരു വൈറ്റ് സെറ്റ്സു ടീം തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തില് ആ വൈറ്റ് സെറ്റ്സു അത് ഷിനോബികൾക്ക് ശേഷം ഉണ്ടായതല്ല മറിച്ച് ഷിനോബി വേൾഡിന് മുൻപ് ആദ്യ കാലങ്ങളിൽ തന്നെ ഉണ്ടായ ഒന്നാണ് അത് കേട്ട് അവരെല്ലാവരും ഷോക്കാവും ഉടനെ നറൂട്ടോ അവൻ ടെൻഷനാവും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ കാഗോയെ കഴിഞ്ഞും വളരെ ബാഡായിട്ടുള്ള ആൾക്കാര് ഇനിയും ഈ ഷിനോബി വേൾഡിലേക്ക് വരും കട്ട് ചെയ്ത ഇവിടെ സാറണിപ്പോ ആ ഹൊക്കാഗാസ് സ്റ്റാച്ചൂസിന്റെ അടുത്തേക്ക് വന്ന് ഓരോ ഹൊക്കാഗാസിന്റെയും ഫോട്ടോ ഒക്കെ കൈ കൊണ്ട് എടുത്തോണ്ടിരിക്കയാണ് കട്ട് ചെയ്ത വീണ്ടും ഇവിടെ ഡാറുഗെ അവൻ ചോദിക്കും വൈറ്റ് സെറ്റ് ആർമി ഇവിടേക്ക് എത്തിയത് പോലെ തന്നെ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടാണോ നറൂട്ടോ ആണെങ്കിൽ അതിന് തലകുലുക്കും ഗാറയ്ക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടി വരും ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു അതിന് ഷിക്കവര് പറയും ഞങ്ങൾക്ക് ഇതിന് വ്യക്തമായിട്ട് ഒരു പ്രൂഫും കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളിത് മറച്ചു വെച്ചത് ആരൊക്കെ ചോദിക്കും ഇനിയായി എനിമി അത് ഇവിടേക്ക് എത്താൻ എത്ര ടൈം ആവശ്യമുണ്ട് നമുക്ക് അവർക്കെതിരെ തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടുള്ള ടൈം അത് ബാക്കിയുണ്ടോ ഷിക്കമര് പറയും അത് എപ്പോൾ വരുമെന്നോ എങ്ങനെ സംഭവിക്കുമെന്നോ യാതൊരു ഐഡിയ ഇല്ല ഇപ്പൊ വേണമെങ്കിലും അത് സംഭവിക്കാം പക്ഷെ ഇപ്പോഴുള്ള ഷിനോബി വേൾഡ് അത് നമ്മുടെ അത്രയും അല്ല അവരെല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ നാലയന്റെ ഷിനോബി ഫോഴ്സ് ക്രിയേറ്റ് ചെയ്താണ് അവരെ നമുക്ക് തടുക്കാനായിട്ട് സാധിച്ചത് സോ വീണ്ടും അവസ്ഥ ഉണ്ടായാൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഗാർ മാത്രം ഒന്നും പറയാതെ അങ്ങനെ അങ്ങനെയിരിക്കും അല്പസമയം കഴിയുമ്പോൾ അവൻ ദേഷ്യപ്പെട്ട് എഴുന്നേക്കും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ജനറേഷനെയും കഴിഞ്ഞു പോയ ജനറേഷനെയും വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനെയും വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല ഈ ഒരു വലിയ പ്രശ്നം അതിനെ എങ്ങനെ നേരിടും എന്ന് മാത്രമായിരിക്കണം നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ വീണ്ടും ഒരുപാട് പെയിന്റ് ഒക്കെ കലക്കി അവിടെയുള്ള ഹൊക്കാകെ ശില്പങ്ങളുടെ മുഖത്തടിക്കാനാണ് ഇപ്പോഴത്തെ പുതിയ പ്ലാൻ ഉടനെ സാറട അവളിപ്പൊ അവിടേക്ക് വന്ന് അവനെ തടയും ഇവിടെ നറൂട്ടോ പറയും നിങ്ങൾ കരുതിയതുപോലല്ല കാര്യങ്ങളൊന്നും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ തലമുറ അവർ ശരിക്കും വേറെ ലെവലാണ് നമ്മളെ കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ അവരുടെ പവർ ഒക്കെ തന്നെ അവയ്ക്കനായി കഴിഞ്ഞു സ്വന്തമായി ട്രെയിനിങ് എടുക്കാനും ഇപ്പൊ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർ ഓൾറെഡി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അവനത് പറയുമ്പോൾ തന്നെ ഇവിടെ ബൊറൂട്ടോയും സാറഡയും അവർ രണ്ട് ടീമും വമ്പൻ ആക്ഷൻ ഒക്കെ ഇട്ട് ഒരിഞ്ഞ അട്ടി ഫൈറ്റ് ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ സാറക്ക് ക്ഷയിക്കാൻ കൊടുക്കും നിന്റെ സ്കില്ലൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിരിക്കാണ് ഇനിയും ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്ത ഒരുപക്ഷെ നീ എന്നെ കൊന്നു കളയെന്ന് പറഞ്ഞ് അവനിപ്പോ അവർക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കും പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ് ബൊറൂട്ടോ അവൻ അവന്റെ ക്ലൗൺസുകൾ ഉപയോഗിച്ച് ഇപ്പൊ ആ പ്രതിമകളുടെ എല്ലാം മോത്ത് പെയിന്റ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഫൈക് ആകാസ് അവരിപ്പോ ആ ഹൊക്കാഗെ ഫേസിന് അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ബൊറൂട്ടോ അവൻ ആ ഹൊക്കാകാസിന്റെ മുഖത്ത് മുഴുവൻ പൊട്ടൻ പണ്ടൻ എന്നിങ്ങനെ ഒരുപാട് തരത്തിൽ എഴുതി വെച്ചായിട്ട് അവർ കാണുക മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും സാറടെയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നറുട്ടോടെ ആ പഴയ മരം അതിലൊരു ചെറിയ ഇല അങ്ങനെ തളർത്തു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്